ഹലോ എവറിവൺ, പ്ലസ് വൺ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ടാണ് ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത്. പ്രധാനമായ ഒരു വാർത്ത വന്നിട്ടുള്ളത്, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നിരിക്കുന്നു. കുറേ കാലമായി നീട്ടി വെച്ച് മുന്നോട്ട് പോയിരുന്നു ട്രയൽ അലോട്ട്മെൻറ്റ്. പക്ഷേ ഇന്ന് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ പലർക്കും സംശയങ്ങളുണ്ട്, എന്താണ് ട്രയൽ അലോട്ട്മെൻറ്റ്, എന്തിനാണ് ഇങ്ങനെ ഒരു ട്രയൽ അലോട്ട്മെൻറ്റ് നടത്തുന്നത്, ഈ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ നമ്മൾ സ്കൂളിൽ പോയി ചേരേണ്ടതുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ. അപ്പോൾ അതൊക്കെ ദൂരീകരിക്കാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. September 14 പ്രസിദ്ധീകരിക്കുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ മുന്നോടിയായിട്ടാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ്. അപ്പോൾ ഇന്നാണ് ട്രയൽ അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ HS CAP സിംഗിൾ വിൻഡോ അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ കുട്ടികളും നിർബന്ധമായിട്ടും ട്രയൽ അലോട്ട്മെൻറ്റ് വെരിഫൈ ചെയ്യേണ്ടതാണ്. ഇതിൻ്റെ കാരണങ്ങൾ പലതാണ്. ഒന്ന്, നിങ്ങൾ പല സ്കൂളുകളിലായിട്ട് പല ഓപ്ഷനുകൾ കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഇതിലെന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരുത്താനുള്ള അവസാനത്തെ അവസരമാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ്. അതുപോലെ നിങ്ങൾക്ക് ഇനി ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു സ്കൂൾ കിട്ടുമോ ഇല്ലേ, നിങ്ങൾ ഇഷ്ടപ്പെട്ട നിങ്ങൾ കൊടുത്തിട്ടുള്ള സ്കൂള് കോമ്പിനേഷൻ കിട്ടുമോ ഇല്ലേ എന്ന് ഉറപ്പുവരുത്താനുള്ള ഒരു സാധ്യതാ ലിസ്റ്റ് കൂടെയാണ് ഈ ട്രയൽ അലോട്ട്മെൻറ്റ്. ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റ് പബ്ലിഷായി എന്ന് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഉള്ള ഒരു പ്രധാന കാര്യം, ഇത് എങ്ങനെയാണ് നമുക്ക് അറിയാം, നമുക്ക് എവിടെയാണ് അലോട്ട്മെൻറ്റ് വന്നിട്ടുള്ളത് എന്ന് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും, ഇതിന് മൊബൈലിൽ ചെയ്യാൻ പറ്റുമോ അതോ നമ്മൾ അക്ഷയയിൽ പോകേണ്ടി വരുമോ? നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞ പോലെ തന്നെ നിങ്ങളെ മൊബൈലിൽ തന്നെ നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എല്ലാ ആളുകളും നേരത്തെ തന്നെ ഒരു കാൻഡിഡേറ്റ് ലോഗിൻ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഒരു യൂസർ നെയിമും നിങ്ങളെ അപ്ലിക്കേഷൻ നമ്പറായ യൂസർ നെയിമും ഒരു പാസ്വേഡും നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇനി ചെയ്യാത്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ചെയ്യാം നിങ്ങൾക്ക്. അതിന് ശേഷം നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റായ www.hscap.kerala.gov.in ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഡിറ്റ് അപ്ലിക്കേഷൻ എന്ന ഓപ്ഷൻ കാണാം. എഡിറ്റ് അപ്ലിക്കേഷൻ, അതിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ വിവരങ്ങളും എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ കാൻഡിഡേറ്റ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എഡിറ്റ് അപ്ലിക്കേഷനിൽ പോകാം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ മുന്നേക്ക് ഉണ്ടായിരുന്ന ഒരു പ്രധാന സംശയമാണ്, ട്രയൽ അലോട്ട്മെൻറ്റിന് ശേഷം നമ്മുടെ പേഴ്സണൽ വിവരങ്ങൾ, വ്യക്തിഗത വിവരങ്ങൾ എഡിറ്റ് ചെയ്യാൻ പറ്റുമോ, അതോ നമുക്ക് സ്കൂളിൻ്റെ ഓപ്ഷൻ മാത്രമേ മാറ്റി കൊടുക്കാൻ പറ്റുള്ളൂ, എങ്ങനെയാണത്? അതിനെക്കുറിച്ച് ഡിപ്പാർട്ട്മെൻറ്റ് വ്യക്തമായി തന്നെ പുതിയ ഇൻസ്ട്രക്ഷനിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഇനി എഡിറ്റ് ചെയ്യാം. നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ, അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജാതിയും മതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ ടൈപ്പ് ബ്രേക്കറിലെ സർട്ടിഫിക്കറ്റിൽ വരുന്ന കാര്യങ്ങൾ, അതുപോലെ നിങ്ങളുടെ ഓപ്ഷനുകൾ പുനഃക്രമീകരിക്കാനോ പുതിയ ഓപ്ഷനുകൾ കൂട്ടിച്ചേർക്കാനോ എല്ലാ കാര്യങ്ങളും എഡിറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടാത്ത കുട്ടികൾ ചില പുതുതായിട്ട് ഏതെങ്കിലും സ്കൂളുകൾ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുടെ കാസ്റ്റ്, ജാതി തെളിയിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ഈഴവ ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ പല ആളുകളും ഹിന്ദു OBC എന്ന് കൊടുത്തിട്ടുണ്ടാവും. അതല്ല, നിങ്ങളുടെ ഈഴവയുടെ കോഡ് തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ അതൊന്നുകൂടെ പ്രോസ്പെക്റ്റോസ് പരിശോധിച്ച് നിങ്ങൾ ആ യഥാർത്ഥ കോഡ് തന്നെയാണോ കൊടുത്തിട്ടുള്ളത് എന്ന് നോക്കുക. ഇത് പ്രത്യേകം എടുത്തു പറയാൻ കാരണം, നിങ്ങൾക്ക് അലോട്ട്മെൻറ്റിൽ സീറ്റ് കിട്ടിയാലും നിങ്ങൾക്ക് സ്കൂളിൽ അഡ്മിഷൻ ഉറപ്പുവരുത്താൻ സാധിക്കുകയില്ല, നിങ്ങൾ അതിൽ നിന്ന് പുറത്തു പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ളതിൻ്റെ യഥാർത്ഥ സർട്ടിഫിക്കറ്റുകളാണ് നിങ്ങൾ സ്കൂളിൽ ഹാജരാക്കേണ്ടത്. അപ്പോൾ ആ സമയത്ത് അതിൽ വ്യത്യാസം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് അവിടെ സ്റ്റോപ്പാവുന്നതാണ്. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എഡിറ്റ് ചെയ്യുമ്പോൾ, പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യുമ്പോൾ ആ സർട്ടിഫിക്കറ്റുകളുടെ ഒറിജിനൽ കോപ്പി നിങ്ങളുടെ കയ്യിൽ എന്തായാലും ഉണ്ടായിരിക്കണം. നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഏതൊക്കെ സ്കൂളുകളാണ് കിട്ടിയിരിക്കുന്നത് എന്നുള്ളത് ഒരു റാങ്ക് ലിസ്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടാവുക. ആ റാങ്ക് ലിസ്റ്റ് നിങ്ങളുടെ WGPA നമ്പർ പ്രകാരമാണ്, അതിൻ്റെ ക്രമത്തിലാണ് ഉണ്ടാവുക. അപ്പോൾ ഇതിൽ ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് എത്ര WGPA ആണ് കിട്ടിയിട്ടുള്ളത് എന്ന് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാകും അത് കൃത്യമാണോ എന്ന്. നമ്മൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് ഉറപ്പുവരുത്താനാവുക? അപ്പോൾ ഓരോ കുട്ടിയുടെയും WGPA നിങ്ങളുടെ മാർക്കിനനുസരിച്ചിട്ടുള്ള, നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾക്കനുസരിച്ചുള്ള WGPA എങ്ങനെ കണക്കാക്കാമെന്ന് പ്രോസ്പെക്ടേഴ്സ് വിശദമായി പറയുന്നുണ്ട്. അതെങ്ങനെ നിങ്ങൾക്ക് ഈസിയായി കണ്ടെത്താമെന്ന് ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് കാണാം. എല്ലാ വിദ്യാർത്ഥികളും ഇതുവരെ WGPA കണക്കാക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടുവെക്കണം. എന്നിട്ട് നിങ്ങളുടെ WGPA നിങ്ങൾക്ക് ഇപ്പോൾ ട്രയൽ അലോട്ട്മെൻറ്റിൽ കാണിക്കുന്ന WGPA ഒന്നാണോ ഒന്ന് ഒത്തുനോക്ക്. എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ബന്ധപ്പെട്ട ആളുകളെ അറിയിക്കേണ്ടി വരും. അപ്പോൾ അതിപ്പോൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, അത്
അതുകൊണ്ട് നിങ്ങൾ അത് അത്യാവശ്യമായി ഇപ്പോൾ തന്നെ ചെയ്തു വെക്കേണ്ടതാണ്. സംശയം എല്ലാവർക്കും ഉള്ളത്, ഇപ്പോൾ ട്രയൽ അലോട്ട്മെന്റ് പരിശോധിക്കുമ്പോൾ അവരുടെ റാങ്ക് വരുന്നത് വലിയ റാങ്കാണ്, 1000, 900, 1000 ഒക്കെയാണ് റാങ്ക് കാണിക്കുന്നത്. അപ്പോൾ അവർ അപ്ലൈ ചെയ്ത സ്കൂളിൽ ഒരു 50-60 സീറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത്രയും കുട്ടികൾക്ക് ശേഷമാണോ ഇനിയിപ്പോൾ 900 ആളുകൾക്ക് കഴിഞ്ഞിട്ട് 901 റാങ്കുള്ള ആളുകൾക്ക് കിട്ടുള്ളൂ എന്നുള്ളതാണ് അവരുടെ ഒരു പ്രധാന കൺസേൺ. ഈ സംശയം തീർത്തും സ്വാഭാവികമാണ്, പല കുട്ടികൾക്കും പേടിയുണ്ടാവും. കാരണം അവർ നോക്കിയപ്പോൾ അവരുടെ റാങ്ക് ഇപ്പോൾ 400 അല്ലെങ്കിൽ 500 കാണിക്കുന്നുണ്ടാവുക. അപ്ലൈ ചെയ്തിട്ടുള്ള സ്കൂളിൽ ആകെ 50 സീറ്റ് അല്ലെങ്കിൽ 60 സീറ്റ് 100 സീറ്റ് ഉള്ളൂ എന്ന് കുട്ടികൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും. അപ്പോൾ അത് ആ സ്കൂളിൽ ഒരിക്കലും കിട്ടില്ല എന്നുള്ള ധാരണയിലായിരിക്കും ഉണ്ടാവുക. പക്ഷെ അങ്ങനെയല്ല, ഒരു ജില്ലയിൽ തന്നെ ഒരുപാട് കുട്ടികൾ ആ സ്കൂളിൽ ഒപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. ആ കുട്ടികളൊക്കെ പല പല സ്കൂളുകളും ഒപ്റ്റ് ചെയ്തിട്ടുണ്ടാവും, അവരുടെ പ്രിയോറിറ്റി ചിലപ്പോൾ വേറെ സ്കൂളിലായിരിക്കും. അതായത് ഒരു ജില്ലയിലെ ഒരുപാട് കുട്ടികൾ ഓപ്ഷൻ കൊടുത്തതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അവർ പല സ്കൂളിലും കൊടുത്തിട്ടുണ്ടാവും, അപ്പോൾ അവർക്ക് വേറെ പല സ്കൂളിലായിരിക്കും ചിലപ്പോൾ അഡ്മിഷൻ ഫസ്റ്റ് കിട്ടുക. അപ്പോൾ അതോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങൾക്ക് അതിനുള്ള മാർക്ക് ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഇതിലേറെ കുട്ടികൾക്ക് ആശങ്കയുള്ള മറ്റൊരു കാര്യമുണ്ട്, അതായത് ട്രയൽ അലോട്ട്മെൻറ്റ് വന്നപ്പോൾ പലർക്കും ഒരു സ്കൂളിലും കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇവർക്കൊന്നും ഇനി ഒരു സ്കൂളിലും കിട്ടില്ലേ? അങ്ങനെ ട്രയൽ അലോട്ട്മെൻറ്റ് കിട്ടാത്ത ഒരുപാട് കുട്ടികളുണ്ടാവും. അപ്പോൾ ആരും വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊരു ട്രയൽ അലോട്ട്മെൻറ്റ്, പേര് പോലെ തന്നെ ഇതൊരു ട്രയൽ അലോട്ട്മെൻറ്റ് ആണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 14 September വരാനിരിക്കുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, പല കുട്ടികളും ചിലപ്പോൾ വളരെ കുറഞ്ഞ ഓപ്ഷൻസ് മാത്രമേ കൊടുത്തിട്ടുണ്ടാവുള്ളൂ, വളരെ കുറഞ്ഞ സ്കൂള്, ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾ തന്നെ 1-2 അല്ലെങ്കിൽ 5-6 സ്കൂളുകൾക്ക് കൊടുത്തിട്ടുണ്ടാവുള്ളൂ. അവർക്ക് തന്നെ ട്രയൽ അലോട്ട്മെൻറ്റിൽ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ ഓപ്ഷൻസ് ഒന്ന് പുനഃക്രമീകരിക്കുക, അതായത് കൂടുതൽ സ്കൂളുകൾ ആഡ് ചെയ്യുക, നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുള്ള സ്കൂളുകളെ പ്രിയോറിറ്റിക്ക് അനുസരിച്ച്. കാരണം അപ്ലൈ ചെയ്ത സമയത്ത് ശ്രദ്ധിക്കാത്ത കുറേ കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കിട്ടേണ്ട സ്കൂളുകൾ ഫസ്റ്റ് പ്രിഫറൻസ് ആയി കൊടുത്തുകൊണ്ട് ഓർഡറിൽ ഒരുപാട് സമീപത്തുള്ള സ്കൂളുകളൊക്കെ കൊടുക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സുകൾ കൊടുക്കുക. ഇനി അത് കിട്ടിയിട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ട അടുത്ത കോമ്പിനേഷൻ കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ നമ്മൾ മുമ്പത്തെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തെങ്കിലും സംശയമുള്ള ആളുകളുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആ വീഡിയോസ് കണ്ടാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ മനസ്സിലാവും. ഇപ്പോൾ ട്രയലിൽ കിട്ടിയില്ല എന്ന് കരുതി നമ്മൾ ഫസ്റ്റ് ചോയ്സ് മാറ്റി വേറെ ചോയ്സ് കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അങ്ങനെയൊന്നുമില്ലല്ലോ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളിൽ കൂടുതൽ ചോയ്സുകൾ ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആ പ്രിയോറിറ്റി നിങ്ങൾ അന്ന് കൊടുത്തിട്ടില്ലെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കുക. അതായത് സയൻസ് വേണ്ട കുട്ടികൾ സയൻസ് തന്നെ ആദ്യം കൊടുക്കുക, അതിൻ്റെ ഇടയിൽ കൊമേഴ്സ് ഹ്യുമാനിറ്റീസ് ഇടകലർത്തി കൊടുത്താൽ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത നഷ്ടപ്പെടും. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. നമുക്ക് ഒന്നുകൂടെ പരിശോധിച്ച് നോക്കാം എന്തൊക്കെയാണ്. ഒന്ന്, ട്രയൽ അലോട്ട്മെൻറ്റ് വന്നു, നിങ്ങൾക്ക് നിങ്ങളുടെ കാൻഡിഡേറ്റ് ലോഗിൻ പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് അതിനകത്ത് കയറി നിങ്ങൾക്ക് ഏത് അലോട്ട്മെൻറ്റാണ് കിട്ടിയിരിക്കുന്നത് എന്ന് പരിശോധിക്കാം. നിങ്ങൾ പരിശോധിച്ചാൽ മാത്രം മതി, മറ്റൊന്നും ഇപ്പോൾ ചെയ്യേണ്ടതില്ല. സ്കൂളിലേക്ക് പോവുകയോ ഫോൺ വിളിക്കുകയോ ഒന്നും ചെയ്യേണ്ട, ഇതൊരു ട്രയൽ മാത്രമാണ്. മറ്റൊന്ന്, എന്തെങ്കിലും പിശകുകൾ നിങ്ങളുടെ വ്യക്തിഗത വിവരങ്ങളിലോ നിങ്ങൾ കൊടുത്ത ഓപ്ഷനുകളിലോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് തിരുത്താം. വ്യക്തിഗത വിവരങ്ങളും തിരുത്താം, നിങ്ങളുടെ സ്കൂളിൻ്റെ ഓപ്ഷനുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ പുനഃക്രമീകരിക്കാം. ഇതിൽ പ്രധാനമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് തെറ്റായ യാതൊരു വിവരങ്ങളും കൊടുക്കുവാൻ പാടില്ല. നേരത്തെ പറഞ്ഞ പോലെ ജാതി പലരും ഇതിലൊരു ഉദാഹരണമായിട്ട് പ്രോസ്പെക്റ്റസിൽ തന്നെ പറഞ്ഞിട്ടുള്ളത് ഹിന്ദു ഈയവ എന്നുള്ളതിന് പകരം ഹിന്ദു OBC എന്ന് കൊടുത്തവരുണ്ട്. അത് തെറ്റാണ്, അത്തരത്തിലൊന്നും പരിഗണിക്കില്ല. കൃത്യമായി നിങ്ങളുടെ ജാതി ഏതാണോ അതിൻ്റെ കോഡ് തന്നെ പ്രോസ്പെക്റ്റസ് നോക്കി നിങ്ങൾ അതിൽ അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. പ്രധാനപ്പെട്ട കാര്യം, തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ WGPI കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. ഇപ്പോൾ സോഫ്റ്റ്വെയർ WGPI കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ട്രയൽ അലോട്ട്മെൻറ്റിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് കൃത്യമാണോ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങൾ മാനുവലായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും WGPI കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്ന് ഞങ്ങൾ വ്യക്തമായി പറഞ്ഞ വീഡിയോ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കണ്ടിട്ട് എല്ലാവരും WGPI കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങളുടെ ട്രയൽ അലോട്ട്മെൻറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള WGPI അത് കൃത്യമാണോ എന്ന് നോക്കുക. അല്ല എന്നുണ്ടെങ്കിൽ, ട്രയൽ അലോട്ട്മെൻറ്റിൽ വന്ന WGPI പിശകുകൾ ഉണ്ട് എങ്കിൽ നിങ്ങളത് ബന്ധപ്പെട്ട ആളുകളെ അതോറിറ്റിയെ സമീപിക്കേണ്ടതുണ്ട്. കാരണവശാലും തെറ്റായ വിവരങ്ങൾ ആപ്ലിക്കേഷൻ പോർട്ടലിൽ നിങ്ങൾ നൽകാൻ പാടില്ല. മാത്രമല്ല, നിങ്ങൾ ബോണസ് പോയിന്റ്, ട്രൈ ബ്രേക്കർ തുടങ്ങിയവർക്ക് വേണ്ടി നൽകുന്ന സർട്ടിഫിക്കറ്റുകൾ എല്ലാം തന്നെ നിങ്ങളുടെ കയ്യിൽ ഉള്ളതായിരിക്കണം. നിങ്ങളുടെ കയ്യിൽ ഇല്ലാത്ത ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ പോർട്ടലിൽ അപ്ലോഡ് ചെയ്താൽ, നിങ്ങൾ ഉണ്ട് എന്ന് അവകാശപ്പെട്ടാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിക്കും. ഒരു പക്ഷേ അല്ല, തീർച്ചയായും നിങ്ങൾക്ക് അത് കൺസിഡർ ചെയ്തുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് ലഭിക്കും. പക്ഷേ നിങ്ങൾ സ്കൂളിൽ അഡ്മിഷൻ സമയത്ത് ചെല്ലുമ്പോൾ ആ സർട്ടിഫിക്കറ്റ് ഹാജരാക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ റദ്ദാക്കപ്പെടും. പിന്നെ ഒരു സ്കൂളിലും ഇത്തവണ നിങ്ങൾക്ക് അഡ്മിഷൻ ലഭിക്കാത്ത ഒരവസ്ഥയുണ്ടാകും. അപ്പോൾ ഒരു കാരണവശാലും ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഉണ്ട് എന്ന് പറയരുത്, ഉള്ളത് മാത്രം പറയുക.
നിങ്ങൾക്ക് ഇതുപോലെ നിങ്ങളുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനും പൂർണ്ണമായും സമർപ്പിക്കാനുമുള്ള അവസാന തീയതി September 8th. September 8th വൈകുന്നേരം 5 PM. September 8th ചൊവ്വാഴ്ച വൈകുന്നേരം 5 PM. അപ്പോൾ മറ്റൊരു അവസരം കൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ തിരുത്തുവാൻ വേണ്ടി വീണ്ടും ലഭിച്ചിരിക്കുകയാണ്. വളരെ കൃത്യമായി നന്നായി കാര്യങ്ങൾ പരിശോധിച്ച് ഉറപ്പുവരുത്തിയതിന് ശേഷം അപ്ലിക്കേഷൻ തിരുത്തി സബ്മിറ്റ് ചെയ്യുക. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കോഴ്സ് തന്നെ ലഭിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ ഡേറ്റ് മറക്കണ്ട, September 8th വൈകുന്നേരം 5 PM സമയമുള്ളത് എഡിറ്റ് ചെയ്യാൻ. അപ്പോൾ ആവശ്യമായ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ ഒരു പേപ്പറിൽ എഴുതി വെച്ചിട്ട് അതുപോലെ WGPA കണക്കാക്കുക. ഇനി September 14th മറ്റേ ഡേറ്റ് ഒന്നും ഇനി നീട്ടി വെച്ചിട്ടില്ലെങ്കിൽ September 14th ഫസ്റ്റ് അലോട്ട്മെൻറ്റ്. അത് എഡിറ്റ് ചെയ്യുന്നതുമായോ അല്ലെങ്കിൽ ട്രയൽ അലോട്ട്മെൻറ്റുമായോ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ സംശയങ്ങൾക്ക് അപ്പോൾ തന്നെ മറുപടി കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക.